ടെയ്ലർ സ്വിഫ്റ്റ് ആൻഡ് ഐ വാണ്ട് ടു റെക്കോർഡ് ലേബൽ. പെൻസിൽവാനിയയിൽ നിന്നും നാഷ്വില്ലിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി വന്ന ഒരു 11 വയസ്സുകാരി അവിടുത്തെ എല്ലാ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും പോയി തന്റെ സി ഡി കൊടുത്തിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, സംഗീതത്തിൽ നടത്തിയത് പുതിയ പരീക്ഷണങ്ങൾ. എന്തൊക്കെയാണ് ടെയ്ലർ സ്വിഫ്റ്റ് എന്ന പോപ്പ് ഗായികയെ പോപ്പുലറാക്കുന്നത്? ഒന്ന്, ടെയ്ലറിന്റെ സക്സസ് അവരെ അപമാനിച്ചവർക്കുള്ള പ്രതികാരമാണ്. രണ്ട്, തികച്ചും ബഹുമാനമർഹിക്കുന്ന ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയ അമേരിക്കൻ ഐഡലാണ് ടെയ്ലർ സ്വിഫ്റ്റ്. ഫോക്ലോർ, എവർമോർ, റെപ്യൂട്ടേഷൻ, ഇതൊക്കെ ലോക ശ്രദ്ധ നേടിയ ആൽബംസ്. ടോപ്പ് ആർട്ടിസ്റ്റ്, ടോപ്പ് ഫീമെയിൽ ആർട്ടിസ്റ്റ്, ടോപ്പ് കൺട്രി ആർട്ടിസ്റ്റ് എന്നിവ ഉൾപ്പെടെ 2023 20 അവാർഡ് നോമിനേഷനുകളിലാണ് സ്വിഫ്റ്റ് ഉണ്ടായിരുന്നത്. 2019 VMA അവാർഡ്സിൽ ടെയ്ലർ ദ ബെസ്റ്റ് മ്യൂസിക് വീഡിയോ കാറ്റഗറിയിൽ പുരസ്കാരത്തിന് അർഹയായി. എക്സൈറ്റഡ് ആയി നന്ദി പ്രസംഗം നടത്താൻ തയ്യാറായ ടെയ്ലറിനെ അവർ അതുവരെ ആരാധിച്ചിരുന്ന കാനി വെസ്റ്റ് എന്ന റാപ്പർ വേദിയിൽ കയറി അപമാനിക്കുകയുണ്ടായി. സ്വന്തം ജീവിതത്തെക്കുറിച്ചും ഇൻസ്പിറേഷൻസിനെ കുറിച്ചും ടെയ്ലർ എഴുതിയ ആൽബംസിന്റെ ഒന്നും ഓണർഷിപ്പ് അവർക്ക് സ്വന്തമല്ല എന്ന് 2018 അവർ തിരിച്ചറിഞ്ഞു. ബിഗ് മെഷീൻ റെക്കോർഡ്സ് എന്ന ബാൻഡിന്റെ കീഴിൽ വർക്ക് ചെയ്തതിനാൽ പാട്ടുകളുടെ എല്ലാം ഓണർഷിപ്പ് അവർക്കായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിലും അവിടെ മുതൽ അവകാശത്തിന് വേണ്ടി പോരാടുകയായിരുന്നു അവർ. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ തന്റെ 6 പാട്ടുകളുടെയും ഓണർഷിപ്പ് ടെയ്ലേഴ്സ് വേർഷൻ എന്ന പേരിൽ അവൾ നേടിയെടുത്തു. സ്പീക്ക് നൗ ടെയ്ലേഴ്സ് വേർഷൻ റീ റെക്കോർഡിംഗിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ മില്യൺസ് ഓഫ് വ്യൂസും അറ്റൻഷനുമാണ് ടെയ്ലേഴ്സ് വേർഷൻ നേടിയത്. ടെയ്ലറിന്റെ എഴുത്തിലുമുണ്ട് വ്യത്യസ്തത. ഒരു ടീനേജ് പെൺകുട്ടിയുടെ ഫീലിംഗ്സിൽ തുടങ്ങി അവൾ കടന്നുപോയ എല്ലാ മാനസിക വെല്ലുവിളികളെയും അവൾ എഴുതി. 15 ദിവസങ്ങൾ കൊണ്ട് 30 കോടി കാഴ്ചക്കാരുമായി ടെയ്ലർ സ്വിഫ്റ്റ് ചരിത്രം സൃഷ്ടിച്ചിരുന്നു. ടെയ്ലറിന്റെ കളർഫുൾ ലുക്ക് വാട്ട് ടു മേഡ് മീ ഡു എന്ന ഗാനമാണ് ഇത്രയും കാഴ്ചക്കാരെ ആകർഷിച്ചത്. ഓരോ ദിവസവും ശരാശരി 2 കോടി ആളുകളാണ് വീഡിയോ കാണുന്നത്. സ്വന്തം പേരിൽ എപ്പോഴും പുതിയ റെക്കോർഡുകൾ എഴുതി ചേർക്കുന്ന സ്വിഫ്റ്റ് സ്പോട്ടിഫൈയിൽ മറ്റൊരു റെക്കോർഡ് കൂടി തകർത്തു. അതിനും പ്രത്യേകതയുണ്ട്. സ്വന്തം റെക്കോർഡാണ് ടെയ്ലർ മറികടന്നതെന്നാണ് ആ പ്രത്യേകത. സ്വിഫ്റ്റിന്റെ 1989 ടെയ്ലേഴ്സ് വേർഷനാണ് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്ത ആൽബത്തിനുള്ള സ്പോട്ടിഫൈ റെക്കോർഡ് തകർത്തത്. 1989 പുതിയ വേർഷൻ 2023 സ്പോട്ടിഫൈയിൽ സ്ട്രീം ചെയ്തത്. ടെയ്ലർ സ്വിഫ്റ്റിന്റെ തന്നെ 2022 ആൽബമായ മിഡ് നൈറ്റ്സ് ആയിരുന്നു മുൻപ് ഈ റെക്കോർഡ് നേടിയിരുന്ന ആൽബം. 1989 ടെയ്ലേഴ്സ് വേർഷൻ പുറത്തിറങ്ങിയതോടെ ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്യപ്പെട്ട ആർട്ടിസ്റ്റായി സ്വിഫ്റ്റ് മാറിയെന്നും സ്പോട്ടിഫൈ പറയുന്നു. 1989 ആൽബത്തിന്റെ പുതിയ വേർഷനിൽ 13 ഒറിജിനൽ സോങ്ങുകളുടെയും പുതുതായി റെക്കോർഡ് ചെയ്ത വേർഷനുകളുടെയും 3 ബോണസ് ട്രാക്കുകളും ഉൾപ്പെടുന്നുണ്ട്. ഇതേസമയം 2023 ബിൽബോർഡ്സ് മ്യൂസിക് അവാർഡുകൾക്കുള്ള ഫൈനലിസ്റ്റുകളുടെ ലിസ്റ്റ് ബിൽബോർഡ് പുറത്തുവിട്ടിരുന്നു. ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നോമിനേഷനിൽ വന്നത് ടെയ്ലർ സ്വിഫ്റ്റ് ആണ്. ടോപ്പ് ആർട്ടിസ്റ്റ്, ടോപ്പ് ഫീമെയിൽ ആർട്ടിസ്റ്റ്, ടോപ്പ് കൺട്രി ആർട്ടിസ്റ്റ് എന്നിവ ഉൾപ്പെടെ 2023 20 അവാർഡ് നോമിനേഷനുകളിലാണ് സ്വിഫ്റ്റ് ഉൾപ്പെട്ടത്. ഹിറ്റ്സ് ഡിഫറൻസ് എന്ന ഗാനത്തിൽ ആരെയാണ് ടെയ്ലർ പരാമർശിക്കുന്നതിനെ കുറിച്ച് ഇതിനകം ഊഹാപോഹങ്ങളുണ്ട്. അവരുടെ മുമ്പത്തെ ബ്രേക്കപ്പ് ട്രാക്കുകളൊന്നും ഹിറ്റ്സ് ഡിഫറൻറ്റിലെ സംഗീതം പോലെ ഹൃദയം തകർക്കുന്ന വരികളും നൃത്തം ചെയ്യുന്ന ബീറ്റും സംയോജിച്ചിട്ടല്ല എന്നും ഫാൻസ് പറയുന്നു. സംഗീതത്തിൽ വ്യത്യസ്തത പരീക്ഷിച്ച് വിജയിക്കുകയും സംഗീത പ്രേമികളുടെ ഐഡലായി മാറുകയും വെല്ലുവിളികളെ അതിജീവിക്കുകയും ചെയ്ത ടെയ്ലർ എന്നും ഒരു ഇൻസ്പിറേഷനാണ്.